ഒരു പരീക്ഷ കൂടെ കഴിഞ്ഞു. പഠിപ്പിക്കാത്ത ലെസണിലെ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു ചേച്ചി, ഞാൻ അതിന് ആൻസർ എഴുതി. ഇത് തെങ്ങുകയറ്റത്തിന്റെ ബാലൻസ് ഷീറ്റ്, വെട്ടുകാരന്റെ ബാലൻസ് ഷീറ്റ് പുറകെ വരും. സാറിന് എന്ത് പറ്റി? ഇന്നലെ മിന്നും ചേട്ടൻ എന്താ വരാനേ? ഞാൻ ഓഫീസിൽ ഫോൺ ചെയ്തിരുന്നു. കോളേജിൽ പോകുന്നത് പഠിക്കാനാണോ ഫോൺ ചെയ്യാനാണോ? ഞാൻ ചേട്ടനെയല്ലേ വിളിച്ചത്, എന്നും വിളിക്കും, എപ്പോഴും വിളിക്കും. ഇന്ന് അമ്പലത്തിൽ നിറമാലയല്ലേ, വടക്കയിലെ രാജയും അവളുടെ ചേച്ചിയും ഒക്കെ ഉണ്ടാവും. എന്തിനാ ചേച്ചി സാരി ഇങ്ങനെ താഴ്ത്തുന്നത്? ഓടിയിരുന്നു. ദീപാരാധനയ്ക്ക് നേരായി കുട്ടികളെ, ഇനി ഒരുങ്ങിക്കഴിഞ്ഞില്ല അല്ലേ? അല്ല, ഇതും ചുറ്റിയാണോ വരുന്നത്? ഞാൻ വരുന്നില്ല. വാ ചേച്ചി. ഇല്ല, മോന് പോയി വാ. സുഷമ്മ വരൂ. ഈ വേഷത്തിൽ നീ മനോഹരിയാ, ആരും നിന്നെ ഇഷ്ടപ്പെടും. എനിക്ക് ചേട്ടന്റെ ഇഷ്ടം മാത്രം മതി. എന്റെ മാത്രം? രമണി, നീ സാരി ചുറ്റി നടക്കരുത്.
നാട്ടുകാരുടെ മുന്നിൽ കുട്ടിയായി കാണുന്നതാണ് നമുക്ക് നല്ലത്. എന്താ ചേട്ടത്തിമേ, സുഖം തന്നെ? അല്ല, ഇവരോടൊപ്പം വരായിരുന്നില്ലേ? ദേ ആ ബോക്സ് കയറക്കണേ. ആ പിന്നെ എന്തൊക്കെയുണ്ട് ചന്ദ്ര, നാട്ടിലെ വിശേഷങ്ങൾ? മൂന്ന് ഇലക്ഷൻ കഴിഞ്ഞു. പഞ്ചായത്ത്, പാർലമെന്റ്, അസംബ്ലി. സുഷമ പറഞ്ഞതാണ് നാട്ടിലെ ഏറ്റവും വലിയ വിശേഷം. ഡാഡി വന്നിരുന്നെങ്കിൽ ഡാഡിക്ക് നിൽക്കാമായിരുന്നു. അപ്പൊ പിന്നെ മമ്മിയോ? മമ്മി വനിതാ വിഭാഗം. ചന്ദ്രമല തടിച്ചിരിക്കുന്നല്ലോ. ഇവിടുന്നും അവിടുന്ന് ഭക്ഷണം കഴിക്കല്ലേ. ഈ പെണ്ണൊരു വായാടിയാണെന്ന് തോന്നുന്നല്ലോ. രണ്ടുപേരും മോശമല്ല. അമ്മയും ഒട്ടും മോശമല്ല ചന്ദ്ര. എനിക്ക് അത്യാവശ്യമായി ഒരു ഇടം വരെ പോണം, ഞാൻ വൈകിട്ട് വരാം. ആ ചന്ദ്രന് വേണ്ടി ഞങ്ങൾ കൊറേ സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. വേണ്ട, പിന്നെ മതി. അതവിടെ വെക്കും സരസ്വതി, ചന്ദ്രൻ ഇവിടെ തന്നെയുള്ള ആളല്ലേ. അപ്പൊ ഞാൻ വൈകിട്ട് വരാം. ദാ നാരങ്ങ വെള്ളം കുടിച്ചിട്ട് പോവാം. വേണ്ട. എന്താ രമണി ഇത്? ഇതൊരാൾക്ക് കൊടുക്കാനുള്ളതല്ലേ? അഴുക്കാക്കി കൊടുത്താൽ ചന്ദ്രൻ എന്ത് വിചാരിക്കും? ഞാനിത് ചന്ദ്രേട്ടനുണ്ടായി കൊടുക്കട്ടെ. ചന്ദ്രൻ വീട്ടിലുണ്ടെങ്കിൽ ഇങ്ങോട്ട് വരില്ലേ? ചന്ദ്രേട്ടൻ എന്താ വീട്ടിൽ വരാത്തത്? ഡാഡി മമ്മി എന്നോടാ തിരക്കുന്നത്. വാ ചേട്ടാ, നമുക്ക് വീട്ടിൽ പോവാം. എനിക്ക് ചന്ദ്രേട്ടനെ കാണാതിരിക്കാൻ വയ്യ. ഞാൻ എല്ലാം ഡാഡിയോട് തുറന്നു പറയും. വേണ്ട, കുട്ടി തീരെ ചെറുപ്പമാണ്. പറയും, പറഞ്ഞേ പറ്റൂ. രമണി വീട്ടിൽ പോയിക്കോളൂ, ഞാൻ നാളെ വരാം. വരണം. ഓഫ് കോഴ്സ്. അല്ല, ചന്ദ്രൻ എന്താ ഇവിടെ ഇരിക്കുന്നത്? ഇവിടെ ആരെയും കാണുന്നില്ല. ആര് പറഞ്ഞു? ഞങ്ങളൊക്കെ മുകളിലുണ്ട്. വാ മുകളിൽ പോവാം. ചന്ദ്രൻ ഇന്ന് വന്നില്ലായിരുന്നെങ്കിൽ ഞങ്ങൾ വീട്ടിൽ അന്വേഷിച്ചു വരുമായിരുന്നു. ഓഫീസിൽ കുറച്ച് പെൻഡിംഗ് വർക്ക്. കള്ളം പറയാതെ, ചീട്ടുകളിയിലെ ജോലി. ചീട്ടുകളി മാത്രമേ ഉള്ളൂ, അതോ മലേഷ്യയിൽ ഞങ്ങളെപ്പോലെ? ഹലോ ചന്ദ്രൻ, വരുവിരിക്കും. നിനക്കും ഇരിക്കാം. കേട്ടോ ചന്ദ്രൻ, ഇത് എന്റെ ഒരു ശീലമായി. ഇടയ്ക്കിടയ്ക്ക് ഇവളും കമ്പനി തരും. കുട്ടികളെ താഴെ വിട്ടിട്ട് ഞങ്ങൾ ഇങ്ങനെ അങ്ങ് കൂടും. യു കെയിം അറ്റ് എ കറക്റ്റ് ടൈം. വേണ്ട, ഓ എന്റെ കൂടെ കുടിക്കുന്നതിനാണോ? അങ്ങനെയൊന്നുമില്ലെന്നേ. ഐ ആം ഗെയിം. കേട്ടോ ചന്ദ്ര, മലേഷ്യയിൽ ഞങ്ങളുടെ ഫ്ലാറ്റിന്റെ അടുത്ത് താമസിക്കുന്നവർ പാലക്കാരാ. അവരച്ഛനും മക്കളും ഒന്നിച്ചിരുന്ന് മദ്യപിക്കും, കാണാൻ എന്ത് രസമാ. ഓ അത് കണ്ടാണോ നീയും തുടങ്ങിയത്? പിന്നെ അവിടെ എല്ലാരും അങ്ങനെയല്ലേ? കണ്ടോ കണ്ടോ ചന്ദ്ര, ഇത് സ്ത്രീകളുടെ മാത്രം കഴിവാണ്. ഓരോന്നിനും ഓരോ എക്സ്ക്യൂസ്. ഇവൾ എന്നെക്കായാലും കൂടുതൽ കുടിക്കുമെന്ന് പറഞ്ഞാൽ ചന്ദ്രൻ വിശ്വസിക്കുന്നു. നിങ്ങൾ എന്തിനാ ഇതൊക്കെ ചന്ദ്രനോട് പറയുന്നത്? ചന്ദ്രന് നിങ്ങൾ നന്നായിട്ട് അറിഞ്ഞൂടെ? അതിരിക്കട്ടെ. യു വോണ്ട് ബിയർ? നോ അങ്കിൾ. ഞാൻ നിർബന്ധിക്കുന്നില്ല. ഐ റിയലി അപ്രീഷിയേറ്റ് യുവർ ഗേൾ. ഇത്ര ചെറുപ്പത്തിൽ
ചന്ദ്രൻ എന്താ ചെറുപ്പം? പെണ്ണ് കിട്ടില്ലെന്ന് പറഞ്ഞ് നടക്കുകയല്ലേ? എന്താ തീരുമാനത്തിൽ വല്ല മാറ്റം ഉണ്ടോ? നീ അതും ഇതും പറയാതെ പോയി ഊണ് വിളമ്പ്. ചന്ദ്ര, നന്ദി വാക്ക് പറയാന്ന് വിചാരിക്കരുത്. മക്കളുടെ ഓരോ എഴുത്തു വരുമ്പോഴും ഞങ്ങൾ അവരുടെ കൂട്ടത്തിൽ ഉള്ളതിനേക്കാൾ കൂടുതൽ സുരക്ഷിതത്വം ചന്ദ്രന്റെ കൂടെ അവർക്കുള്ളതായി ഞങ്ങൾക്ക് തോന്നാറുണ്ട്. ചന്ദ്രനോട് എന്തിനാ നന്ദി പറയുന്നത്? അനിയത്തിമാരായിട്ട് വേറെ ആരാ ഉള്ളത്? By the way, how is Kamalam? കമല ചേച്ചിയും കുട്ടികളും അടുത്താഴ്ച വരുന്നുണ്ട്. ബ്രദറിനോ ഓളിന്റെ ടൂറിൽ. നീ താഴെ പോയി എന്തെങ്കിലും കഴിക്കാനെടുക്ക സരസ്വതി, ഞങ്ങൾ ഇതാ വരുന്നു.